നമസ്കാരം. റേഡിയോ മാക്ഫസ്റ്റ് 90.4 പൈതൃകത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ വി പ്രവീൺ. ഇന്ന് പൈതൃകത്തിൽ ശ്രീ ഉറുമ്പച്ചൻ കോട്ടം. ഗിരിനന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദനുതേ ഗിരിവര വിന്ധ്യ ശിരോധിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുതേ. ഉറുമ്പിനെ തരിമ്പും വകവയ്ക്കാതെ അവഗണിക്കാൻ വരട്ടെ. കാരണം ഉറുമ്പും ഇവിടെ ഒരു ദൈവമാണ്. അവയ്ക്ക് വേണ്ടി ഒരു ആരാധനാലയം പോലും ഉണ്ട്. അങ്ങ് ദൂരെയൊന്നുമല്ല, ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ തന്നെ. ആരാധനാലയം മാത്രമല്ല, പൂജയുമുണ്ട്. കണ്ണൂർ ജില്ലയിലെ തോട്ടടിയിൽ നിന്ന് കിഴന്നുപാറയിലേക്ക് പോകുന്ന റോഡിൽ കുറ്റിക്കകം എന്ന സ്ഥലത്ത് വഴിയരികിലാണ് ഉറുമ്പ് ക്ഷേത്രം. തോട്ടടിയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ. ഉറുമ്പച്ചൻ കോട്ടം എന്നാണ് ഉറുമ്പിനെ പൂജിക്കുന്ന ദേവസ്ഥാനത്തിൻ്റെ പേര്. ഉദയമംഗലം ഗണപതി ക്ഷേത്രത്തിൻ്റെ ആരൂഢസ്ഥാനമാണ് ഉറുമ്പച്ചൻ കോട്ടം. വൃത്താകൃതിയിലൊരു തറയും വിളക്കുമാണ് ഇവിടെയുള്ളത്. വിഗ്രഹമോ പ്രതിഷ്ഠയോ ഇല്ല. ഉറുമ്പിൻ്റെ സാന്നിധ്യം സാങ്കല്പികമാണ്. ഇവിടെ ഉറുമ്പിനെ ആരാധിക്കാൻ തുടങ്ങിയതിന് പിന്നിലൊരു കഥയുണ്ട്. ശാലീയ സമുദായക്കാർ ഒട്ടേറെയുള്ള പ്രദേശമാണിവിടം. അവരുടെ ഇഷ്ടദേവനാണ് ഗണപതി. ഏകദേശം 4 നൂറ്റാണ്ട് മുമ്പ് ഗണപതിക്ക് വേണ്ടി ക്ഷേത്രം പണിയാൻ ഭക്തർ തീരുമാനിച്ചു. ഇതിനായി സ്ഥലം കാണുകയും കുറ്റിയടിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോൾ കുറ്റി കാണുന്നില്ല. പകരം കണ്ടത് അവിടെ ഉറുമ്പിൻ കൂട്ടമാണ്. കുറച്ചു മാറി കുറ്റിയിരിക്കുന്നതും പിന്നീട് കണ്ടെത്തി. അന്ന് ഉറുമ്പിൻ കൂട് കണ്ടെടുത്താണ് ഉറുമ്പച്ചൻ കോട്ടം. കുറ്റി അവസാനം കണ്ടെത്തിയ സ്ഥലത്ത് ഉദയമംഗലം ഗണപതി ക്ഷേത്രവും പണിതു. അന്നു മുതൽ ഉറുമ്പച്ചൻ കോട്ടത്തിൽ ഉറുമ്പുകൾക്കായി പൂജയും തുടങ്ങി. വീടുകളിൽ ഉറുമ്പിൻ്റെ ശല്യമുണ്ടായാൽ പരിഹരിക്കാൻ നാട്ടുകാർ ഉറുമ്പച്ചൻ കോട്ടത്തിലെത്തും. ഇവിടെ എത്തി തേങ്ങ പൊട്ടിച്ച് വെള്ളം ഉറുമ്പുകൾക്ക് കൊടുക്കും. പൂജാരിയാണ് ഇത് ചെയ്യുക. പിന്നീട് ഉറുമ്പിൻ്റെ ശല്യമുണ്ടാവില്ല അത്രേ. മണ്ഡലകാലത്തും വിശേഷ ദിവസങ്ങളിലുമാണ് ഇവിടെ പൂജയുള്ളത്. ആ സമയങ്ങളിൽ ഒട്ടേറെ പേർ തേങ്ങയുമായി ഇവിടെ എത്താറുണ്ട്. ഉദയമംഗലം ക്ഷേത്രത്തിൽ പൂജ നടക്കുമ്പോൾ എല്ലാ മാസവും നിവേദ്യം ആദ്യം നൽകുന്നത് ഉറുമ്പുകൾക്കാണ്. ഇവിടെ പൂജ ചെയ്തതിന് ശേഷമാണ് ക്ഷേത്രത്തിലെ പൂജ തുടങ്ങുക. സുബ്രഹ്മണ്യൻ ചൈതന്യം കൂടി ഉറുമ്പച്ചൻ കോട്ടത്തിലുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ വിളക്കും വയ്ക്കും. ശ്രീ മുരുക പഴനിയാണ്ടവ വേൽ മുരുക വേലായുധ അടിവാരത്തിൻ അഭിഷേകത്തിനായി അടിയണമേക്കുന്നേ. വിശ്വാസമോ അന്ധവിശ്വാസമോ ആകട്ടെ, ഉറുമ്പുകളെപ്പോലും ആരാധിക്കുന്നതിന് പിന്നിൽ ഒരു സഹജീവി സ്നേഹം വെളിവാകുന്നുണ്ടെന്ന് തീർച്ച. പൈതൃകത്തിൽ നിങ്ങൾ കേട്ടത് ശ്രീ ഉറുമ്പച്ചൻ കോട്ടം. സ്നേഹത്തോടെ വിട പറയുന്നു ഞാൻ വി പ്രവീൺ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.